നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുണ്യ തീർത്ഥാടനത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രത്യേകതകൾ ഏറെയുണ്ട് കോട്ടയം ജില്ലയിലെ നീണ്ടൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്. മനുഷ്യ ജീവിതത്തിലെ എല്ലാ നന്മകൾക്കും സുബ്രഹ്മണ്യനെ ഭജിച്ചാൽ മതിയെന്നാണ് വിശ്വാസം. സന്താനങ്ങളുടെ ഗുണങ്ങൾക്കും സർപ്പദോഷ പരിഹാരങ്ങൾക്കുമെല്ലാം വിശ്വാസികൾ ആശ്രയിക്കുന്നത് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളെയാണ്. അത്തരത്തിൽ ഏറെ പ്രശസ്തവും പുരാതനവുമായ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് കോട്ടയം നീണ്ടൂർ ജില്ലയിലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. തങ്ങളുടെ നിരാശകളിൽ ഇരുകൈയും നീട്ടി വിശ്വാസികൾ ഓടിയെത്തുന്ന നീണ്ടൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക്. കേരളത്തിലെ തന്നെ അതീവ ശ്രേഷ്ഠമായ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിൽ ഒന്നായാണ് കോട്ടയത്തെ നീണ്ടൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നത്. താരകാസുരനെ വധിച്ച ശേഷം അത്യുഗ്ര ഭാവത്തിൽ നിൽക്കുന്ന സുബ്രഹ്മണ്യനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്നതിനോടൊപ്പം തന്നെ വേറെയും പ്രത്യേകതകൾ ഈ ക്ഷേത്രത്തെ വിശിഷ്ടമാക്കുന്നു. അഗസ്ത്യമുനിയാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വേദവ്യാസനും വില്വമംഗലത്തു സ്വാമിയാരുമെല്ലാം ഈ സന്നിധിയിൽ എത്തിയിട്ടുണ്ടെന്നും ക്ഷേത്ര വിശ്വാസങ്ങൾ പറയുന്നു. മറ്റൊരു സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും കാണുവാൻ സാധിക്കാത്ത പല പ്രത്യേകതകളും ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയിൽ കാണാം. കിഴക്കോട്ട് ദർശനമായാണ് സുബ്രഹ്മണ്യനെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. സാധാരണ പ്രതിഷ്ഠകളിൽ നിന്നും വ്യത്യസ്തമായി താരകാസുര നിഗ്രഹഭാവത്തിൽ പടച്ചട്ടി അണിഞ്ഞു നിൽക്കുന്നതും അത്യപൂർവമായി വേൽ തലകീഴായി പിടിച്ചും രൗദ്രഭാവത്തിൽ ഉത്തരിയും കൈത്തണ്ടയിൽ വീണുകിടക്കുന്നതുമായിട്ടാണ് ഇവിടുത്തെ ശിലാവിഗ്രഹമുള്ളത്. മറ്റൊരിടത്തും ഇത്തരത്തിലൊരു വിഗ്രഹവും പ്രതിഷ്ഠയും കാണുവാൻ സാധിക്കില്ല. കോട്ടയം ജില്ലയിലെ തന്നെ പ്രസിദ്ധങ്ങളായ മറ്റു ക്ഷേത്രങ്ങളാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രവും ചങ്ങനാശ്ശേരി പെരുന്നാ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവും. ഈ മൂന്ന് ക്ഷേത്രങ്ങൾ തമ്മിലും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിന്റെയും ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെയും നിർമ്മാണം ഒരേ കാലഘട്ടത്തിലായാണ് നടന്നതെന്നാണ് വിശ്വാസം. ഏറ്റുമാനൂരപ്പന്റെ മകനാണ് നീണ്ടൂർ സുബ്രഹ്മണ്യൻ. ഇരുവരെയും മുഖാമുഖം ഒരേ ദിശയിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. സാധാരണ ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ധാരാളം ഉപദേവതകളെ ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ദക്ഷിണാമൂർത്തി, ഗണപതി, അയ്യപ്പൻ, ദുർഗ, തൂണിന്മേൽ ഭഗവതി, നാഗദേവങ്ങൾ, ബ്രഹ്മരക്ഷസ് എന്നിവരാണ് പ്രധാന ഉപദേവതകൾ. നമസ്കാര മണ്ഡപത്തിന്റെ തെക്കു പടിഞ്ഞാറെ തൂണിൽ ഭദ്രകാളി ഭാവത്തിലുള്ള തൂണിന്മേൽ ഭഗവതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇതും വളരെ അപൂർവമായ ഒരു കാര്യമായാണ് കരുതിപ്പോരുന്നത്. നീണ്ടൂർ സുബ്രഹ്മണ്യ സ്വാമിയോട് പ്രാർത്ഥിച്ചാൽ അത് ഒരിക്കലും വെറുതെയാവില്ല എന്നാണ് വിശ്വാസം. ആഗ്രഹ സാധ്യത്തിനായി വിശ്വാസികൾക്കായി നിരവധി വഴിപാടുകളും പൂജകളും ക്ഷേത്രത്തിലുണ്ട്. ഒറ്റ നാരങ്ങാമാല വഴിപാടാണ് അതിൽ പ്രധാനം. ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിനായി ചൊവ്വാഴ്ച ദിവസങ്ങളിലായാണ് ഇത് നടത്തപ്പെടുന്നത്. ഉരിയരി പായസം, ഇടിച്ചുവിഴിഞ്ഞ പായസം, പാൽപായസം, പഞ്ചാമൃതം, കാർത്തികയൂട്ട എന്നിവയും ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളാണ്. അഭിഷേകവും നാരങ്ങാമാല ചാർത്തലും ഇവിടെ പ്രധാനമാണ്. എല്ലാ മാസവും വെളുത്ത പക്ഷത്തിലെ ഷഷ്ടി ദിവസങ്ങളിൽ ഷഷ്ടിവ്രതവും മഹാഗണപതി ഹോമവും ശ്രീ ഗണേശ സുബ്രഹ്മണ്യ സംഗീതാരാധനയും നടത്തിവരുന്നു. നീണ്ടൂരപ്പൻ സംഗീത സേവ എന്നാണ് സംഗീത ആരാധന അറിയപ്പെടുന്നത്. സുബ്രഹ്മണ്യനുമായി ബന്ധപ്പെട്ട എല്ലാ ആഘോഷങ്ങളും ഇവിടെ വലിയ പ്രാധാന്യത്തോടെയാണ് നടത്തിവരുന്നത്. ഷഷ്ടി ആഘോഷങ്ങൾ തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. മേടമാസത്തിലെ ഷഷ്ടി ആറാട്ടായി വരത്തക്ക വിധം 6 ദിവസമാണ് നീണ്ടൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവം. മുറജപം, തൈപൂയം, സ്കന്ദഷ്ടി, നവരാത്രി ആഘോഷങ്ങൾ, മണ്ഡലവ്രതം, മകരവിളക്ക്, രഥഘോഷയാത്ര, രാമായണ മാസാചരണം, കളമെഴുത്തും പാട്ടും, നിറപുത്തിരി തുടങ്ങിയവയും വലിയ രീതിയിൽ തന്നെ ഇവിടെ ആഘോഷിക്കാറുണ്ട്. കോട്ടയം ജില്ലയിലെ നീണ്ടൂരിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏറ്റുമാനൂർ നീണ്ടൂർ റോഡ് വഴി 6 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിലെത്താം. കോട്ടയത്തിൽ നിന്നും 17 കിലോമീറ്ററും ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 4.5 കിലോമീറ്ററുമാണ് ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. മറ്റൊരു ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും നേരത്തെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വെബ്സൈറ്റ് സന്ദർശിക്കുക.